वेदी पाड़ा प्रार्थना करे ईश्वर प्रार्थना
हिमालय आरमचे पाटकारी वार्च या तुम्हें सत्य वे सम
ट्रेनिंग
Sir,
ഞാനൊരു കുട്ടി പാലുവാക്കിട്ട് വരാം ആയിക്കോട്ടെ ജെമിനി
രേഖാരാജൻ, രാജാമണി, പ്രകാശ് വടകര, ഹരിശങ്കർ, പപ്പൻ ചിരന്തന, നാരായണൻ, ജയൻ, ഉമാശങ്കർ, സുനിൽ കൈലാസ്, ഗദർ, സേതു, പരമശിവം, ഗോപൻ പള്ളി, രഘുരാമൻ, ജയശങ്കർ, സമീർ, ശബരീഷ്, തോമസ്, രാജൻ ജേക്കബ്, പോലീസുകാരൻ വിനയൻ, ഗുണ്ടബാബു രമേശ്, ശംഭു രാജഗോപാൽ, യാചകൻ അഹമ്മദ് വില്യാപ്പള്ളി, ഉമാശങ്കറിന്റെ കുട്ടിക്കാരൻ മാസ്റ്റർ ശരൺ ആൻഡ് മാസ്റ്റർ ഋഷി പ്രകാശ്. ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കര, വിക്രം കെ നായർ, വത്സൻ നിസറി എന്നിവരോടുള്ള ഞങ്ങളുടെ പ്രത്യേക നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് നാടകം തുടരും. പറ്റില്ല
I'm not
परहरी अदो परहरी
നാളെ എൻ്റെ സഹോദരജീവിൻ്റെ കുട്ടി പ്രശ്നമല്ലേ? എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്നെ കിട്ടിയിട്ടാണ്? ഹിന്ദുസ്ഥാനം അടിക്കാനെന്ന് പറഞ്ഞ് വടക്കുന്നവർ നടന്നല്ലേ, അവരെ ഏതൊരു പെണ്ണി ഉണ്ടായില്ല കുട്ടി. Thank you.
വലിയ ബുദ്ധിയൊന്നും പാടില്ല കഞ്ഞി മുക്കി പിഴിഞ്ഞ് വടി പോലെ ആക്കി തേച്ച് തന്നില്ലാന്നുണ്ടെങ്കിൽ മുണ്ട് ഉടുക്കോ എന്താ കാണിക്കുന്നേ ഓഡിറ്റോറിയത്തിന്റെ ഉൾപ്പെടെയുള്ള സകല ചെലവുകളും നമ്മളങ്ങ് വച്ചേക്കണം. എന്താ അവരിങ്ങോട്ട് പറഞ്ഞാൽ
സഭയുടെയും സമുദായത്തിന്റെ അവകാശമാണ്.
അഭിമാനം ആസ്വദിക്കുന്നത് അതിലാണ് അഭിമാനം നിനക്ക് അറിയാമല്ലോ അഞ്ചാറ് കൊല്ലം പന്ത്രണ്ടും പഠിക്കാതെ അങ്ങനെയൊന്നുമല്ല നീണ്ട 12 വർഷത്തെ കഠിന തപസ്സിന് ശേഷമാണ് രാജാവിനെ അരങ്ങിലെത്തുന്നത് പക്ഷേ സഭ എങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയൊന്നും അറിയാം നെയ്യാറ്റിങ്ങളുടെ സംഗീത കച്ചേരിക്ക് മുന്നിൽ എഴുന്നേറ്റ് പോയി അതിജാരികോപനങ്ങള് സംഗീതവും വരേണ്ടി വർഗത്തിന്റെ തൊണ്ടയിലെ ഉണ്ടാകാമോ എന്ന് ശരിക്കുന്ന പേക്കോലങ്ങള് ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒരുപോലെ വഴങ്ങുന്ന മറ്റൊരാളില്ലെന്ന് ഇന്ന് സകല മുതുക്കന്മാരും തലകുലിക്ക് സമ്മതിക്കും നീ നോക്കിക്കൂ യുവന്മാർ വലിയ ആത്മവിശ്വാസത്തിലാണോ പിന്നെ മകൻ IASകാരനായില്ല എന്നുള്ള പരാതിയില്ല പരിശ്രമിച്ച ഏതൊരു ശരാശരിക്കാരും IASകാരനാകാം പക്ഷേ രാജാവണി ആകണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം ഇവര് പൂയാമുറിയിൽ ഇറങ്ങി കിട്ടാൻ എന്ത് നേരം വേണം എടാ സമയം വൈകി ഇറങ്ങാം രാജാമണി സമയം വൈകുന്നു Thank you.
जगत जन
Thank you.
കുഞ്ഞിന്റെ ജാതക ദോഷം കൊണ്ടാ അമ്മ മരിച്ചത്. ആ പറയുന്ന എന്ത് മര്യാദ വരാനുള്ളത്? വല്ലവരുടെ കുട്ടിയുടെ ജാതകം ഈ കുടുംബത്തെ എങ്ങനെ ബാധിക്കുക? മാനസിക പിരിമുറുക്കമുണ്ടായിരുന്നു അച്ഛൻ. സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും കരം കൂടി അത് ഇത് രണ്ടും ചേർന്നത് വിനാണി അച്ഛന്റെ ജീവിതം നിലച്ചു. ഒരു രോഗവുമില്ല. ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആദ്യത്തെ അവസാനത്തെ ആളാണോ അദ്ദേഹം? രോഗിയെ പരിശോധിക്കലുണ്ട്, ഡോക്ടർമാർ കുഴഞ്ഞു വീണ് മരിക്കും. നാട്ടില് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? കുഞ്ഞുമായി ബന്ധപ്പെടുത്തി ഒരാളൊന്നും സംസാരിച്ചു പോയത് thank you.
ഏറ്റവും വലിയ ബഹുമതിയാണ് അറിയോ മറ്റാരും അഭിനന്ദിക്കുന്നതിനേക്കാളും അച്ഛന് വലുത്.
സ്വന്തം പ്രശസ്തി വളർച്ച അംഗീകാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ചുള്ളത് നിന്റെ കാര്യത്തിൽ മ്യൂസിക് കോളേജിൽ നിന്ന് പി ജി എടുത്തു മാന്യമായ രീതിയിൽ അരങ്ങേറ്റം നടത്തി ടിവിയിലൊക്കെ ധാരാളം പ്രോഗ്രാം ചെയ്യുന്നു സിനിമയ്ക്ക് വേണ്ടി പാട്ട് അമ്മയ്ക്ക് അറിയോ എന്റെ പാട്ട് കേട്ടവർക്ക് എന്താ പറയുന്നത് അച്ഛനേക്കാൾ മിടുക്കനാ ഞാൻ Thank you.
अंगीकार कर्को नीयाचर वासुदेव सार महावैक प्रभागर वर्म की अगर जन्म ठीक है सर।
മുമ്പ് ഞാൻ സൂചിപ്പിച്ച സ്ത്രീയാ പോയത്. കച്ചേരി കഴിയുന്നവരെ ഇയാൾ ഓണം വേർപ്പിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഓരോ പിടകൊണ്ട്.
Nah.
Thank you.
എന്റെ അറിവില്ലായ്മകൊണ്ട് കുട്ടികളൊക്കെ വളർന്നു വലുതായെന്നും കൈക്കരുത്ത് പ്രാപിച്ചെന്നും അറിയാതെ സംസാരിച്ച് അറിയുന്നിരിക്കുന്നു. നിങ്ങളെ മാത്രമല്ലേ കണ്ടുള്ളൂ, മറ്റുമല്ലവരുമെ കണ്ടുകൊണ്ട് വരുന്നെങ്കിൽ വേണ്ടാടോ ഇന്ന് കച്ചേരിയുള്ള വിചാരണ ചെയ്ത് അവന്റെ മൂട് നശിപ്പിക്കണ്ട. എനിക്കറിയേണ്ടത് നിങ്ങൾ എന്റെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. രാജാവടി മരിച്ചു എന്താ പോലെ അത് അറിയേണ്ടത്. മരിച്ച പിന്നെ ഞാനുണ്ടോ കൂട്ടുകാര? കച്ചേരിക്ക് തിരുമനത്തൊക്കെ പരിചയക്കാർ വന്ന ചോദി എന്റെ വിശേഷം ഞാൻ എന്താ പറയുക? മദ്യപിക്കാത്ത എങ്കിൽ നിന്നും ഒന്നും കഴിക്കാത്ത ആരെ നിന്ന് എങ്ങനെ ചതിക്കാൻ? എന്ത് തന്ന് ചതിക്കാൻ? പ്രാർത്ഥിക്കാം അവനെ ഈശ്വരൻ
ശബ്ദമായി തൊണ്ടയിൽ ജനിക്കുകയും അവിടെ ഇരിക്കുകയും വേണം. വിശ്വസിക്കുന്നതിലും ഭേദം മരിക്കുന്നതിലേ
ചില പദ്ധതികളുടെ ഭാഗമായിട്ടാ ലാബുക്ക കുഞ്ഞിനെ കിട്ടിയത്. സ്വന്തമായൊരു കുഞ്ഞുണ്ടായാൽ അവനോടുള്ള ഇഷ്ടം കുറഞ്ഞെങ്കിലും എന്ന് കരുതി നീ തന്നെയല്ലേ തീരുമാനിച്ചത്. നമുക്ക് കുട്ടികൾ വേണ്ട, ഉപാശങ്കൻ മാത്രം മതിയെന്ന്. ഞാൻ
ചോദിച്ചത് കേട്ടില്ലേ എങ്ങനെ വാർത്തയായിരുന്നു എടാ അളിയാ അതെനിക്ക് ഒരു അബദ്ധം പറ്റിയതാ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിൽ ഞാൻ കീടം തലക്കി പിടിച്ചപ്പോൾ അറിയാതെ ഞാൻ വിശ്വസിക്കില്ല നീ എന്നെ മനഃപൂർവ്വം ചതിച്ചോ കഴിഞ്ഞ ദിവസം 100,000 രൂപ ചോദിച്ചപ്പോ അത് തരാതിരുന്നതിനുള്ള പ്രതികാരം കുട്ട
मगन मनसुज अब पापि बाधी भाविये बाधी संगीत वीश्वर इत्र दूरमे अवनमित मांगी संगीत चिगिले बहुदूर सचर प्रार्थिक
So
Thank you.
വാക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുകയാണ്. എസ്പെഷ്യലി ഹരി, രഘു എന്ന് വേണ്ട എല്ലാവരും ഇതിന്റെ പിന്നിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൽ സ്റ്റേജിലേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ്. ഒരു നല്ല നാടകം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല സംതൃപ്തിയുടെ കാരണം. നാടകം വിജയമായിരുന്നോ പരാജയമായിരുന്നോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നതൊക്കെ നിങ്ങളുടെ വലിയ മനസ്സിന്റെ തീരുമാനങ്ങൾ. അഭിനന്ദനങ്ങളെയും വിമർശനങ്ങളെയും കുനിഞ്ഞ ശിരസോടെ വിനയത്തോടെ ഞങ്ങൾ ഏൽക്കുന്നു. സമാജം കലാകാരൻ എന്തു നൽകി എന്നതിനേക്കാൾ സമാജത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള നാടക കലാകാരന്മാർക്ക് എന്തു ചെയ്യാനാവും എന്ന ചിന്തയുടെ ഫലമാണ് ഇന്ന് ഇവിടെ അരങ്ങേറിയ, നാളെ വീണ്ടും അരങ്ങേറാനിരിക്കുന്ന ആതിര നിലാവ് എന്ന ഈ നാടകം. അണ്ണാറെ കണ്ണനും തന്നാലായത് എന്നാണല്ലോ ചെറിയൊരു സംഖ്യ സമാജത്തിനെ ഏൽപ്പിക്കാനാവണേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹകരണങ്ങളോടെ സ്നേഹങ്ങളോടെ ഞങ്ങളുടെ പ്രതീക്ഷക്കപ്പുറമുള്ള ഒരു സംഖ്യ സമാജത്തെ ഏൽപ്പിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. നന്ദി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. ഈ നാടകത്തിൽ സഹകരിക്കുന്നവരിൽ സമാജം അംഗങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. ബഹറിൻ മലയാളിയെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടനയോടുള്ള ഞങ്ങളുടെ കടമ നിർവഹിക്കുവാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ചൊരുക്കൂട്ടിയ സംഖ്യ അനൗൺസ് ചെയ്യുന്നതിനായി സമാജം പ്രസിഡന്റ് ജി കെ നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം സമാജം ജനറൽ സെക്രട്ടറി മധുമാധവൻ, കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി വി രാധാകൃഷ്ണപിള്ള എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള കലാസ്നേഹികളെ, ഇത്രയും നല്ലൊരു നാടകം വളരെയധികം പ്രൊഫഷണൽ രീതിയിൽ അവതരിപ്പിച്ച ശ്രീ പ്രകാശ് പടയറിന്റെ സംഘത്തിനും ഭാര്യ കേരള സമയത്തിന് പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ നാടകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ആസ്ഥാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി അവർ സംഭാവന ചെയ്തു എന്നുള്ളതാണ്. 2500 ഡിനാർ ഈ സമയം പറയുമ്പോൾ ശ്രീയുള്ള കലാസ്ത്രീകളോട് ഞാൻ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രകാശ് കൊടാരിക്കും സംഘത്തിന് നമ്മളുടെ നന്ദിയും ഉടപ്പാടും അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേറെയും കേരള സമയത്തിന്റെ ക്രിസ്മസ് ആശംസകളും ഈദാശംസകളും പുതുവത്സരാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. രണ്ട് വാക്ക് സെക്രട്ടറി സംസാരിക്കുന്നതായിരിക്കും. പ്രിയമുള്ള കലാസ്നേഹികൾ, ഞങ്ങൾ ഈ വർഷം ഏറ്റെടുത്തപ്പോ വലിയ കലാപ്രവർത്തനത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ സമാജത്തിനില്ല എന്ന ഖേദം ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രകാശും അദ്ദേഹത്തിൻ്റെ ടീമും ഇങ്ങനെയൊരു പ്രപ്പോസലുമായി ഞങ്ങളെ സമീപിക്കുന്നത്. പക്ഷേ അവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി തീർച്ചയായും പ്രകാശ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ തുകയൊന്നും ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു നല്ല നാടകം സമാജം വേദിയിൽ അവതരിപ്പിക്കുക, ഒരു നല്ല നാടകം കാണുവാനുള്ള അവസരം സമാജത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആദ്യമായ ലക്ഷ്യം. പക്ഷേ അതിൽ കൂടി ഒരു ചെറിയ തുക സമാജം ബിൽഡിംഗ് ഫണ്ടിലേക്ക് സമാഹരിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം തന്നെ കടന്നുപോയിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഈ നാടകം ഇവിടെ അരങ്ങേറുന്ന 2 മാസക്കാലം ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രകാശനും അതുപോലെ ഇതിന് സ്പോൺസർഷിപ്പുകളിലൂടെയും ടിക്കറ്റ് സെയിൽസിലൂടെയും ഈ പരിപാടി ഒരു വലിയ വിജയമാക്കി തീർത്ത ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടും അതുപോലെ ഈ ടിക്കറ്റ് വാങ്ങിയും മറ്റെല്ലാ രീതിയിലും സഹകരിച്ച് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് കലാകാരന്മാർക്ക് ഒരു പ്രയോജനമാകട്ടെ. നാളെ കലാകാരന്മാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു പ്രയോജനമായി തീരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഒരു ശുഭ സായാഹ്നം നേരുന്നു, ശുഭരാത്രി നേരുന്നു. അടുത്തതായി 2500 വരുന്ന ഈ സംഖ്യയുടെ പ്രതീകാത്മക ചെക്ക്
ഞാൻ സമാജ പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുമതിയോട് കൂടി Thank you.
ഇരിക്കുന്നു.